காலம் தெய்வ வச்சனம் கேட்டுணர்ந்தீரா திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீரா நோம்பு காலம் தெய்வ வச்சனம் கேட்டுணர்ந்தீரா திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீரா சுவிசேஷம் நின் ஜீவனிலே கிருபகர் രക്ഷാകരമായ നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. ജീവിത പരിശോധനയ്ക്കും ജീവിത നവീകരണത്തിനുമായി സഭാമാതാവ് സവിശേഷമായി നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഈ വർഷം നാം ആചരിക്കുന്ന നോമ്പിനും നോമ്പുകാലത്തിനും വലിയൊരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്കറിയാം. വിശ്വാസ വർഷത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ നോമ്പാചരണത്തിന്റെ അനുഭവത്തെ വലിയ വിശ്വാസ അനുഭവമാക്കി മാറ്റാൻ വിശ്വാസ വർഷം നമ്മളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വലിയ ലക്ഷ്യങ്ങളെ പ്രാപിക്കുവാൻ ഈ നോമ്പാചരണവും ഒരുക്കങ്ങളും തീർച്ചയായും പ്രത്യേകമാം വിധം നമ്മെ സഹായിക്കണം. ഈ വിശ്വാസ വർഷം കൊണ്ട് എന്താണ് നമ്മിൽ നിന്ന് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നവ സുവിശേഷവൽക്കരണത്തിലൂടെ വിശ്വാസ കൈമാറ്റം സാധ്യമാവുക. നമ്മുടെ വ്യക്തിപരമായ ജീവിത പരിശോധനയും നമ്മുടെ വ്യക്തിപരമായ പുനരുദ്ധാരണവും ഇവയൊക്കെയും ഈ വിശ്വാസ അനുഭവത്തിൽ വളരുവാനും വിശ്വാസത്തെ ഏറ്റവും സമർത്ഥമായി കൈമാറ്റം ചെയ്യുവാനും നമ്മെ പ്രാപ്തരാക്കണം. ഇതെപ്രകാരം സാധ്യമാകും എന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ, നമുക്ക് മുമ്പിൽ കടന്നുപോയ തലമുറകളെ നാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, ഈശോയുടെ സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയും. ഈ സുവിശേഷ അനുസൃതം ജീവിച്ച് അവിടുത്തെ ആഹ്വാനത്തിലൂടെ വലിയ മാനസാന്തരത്തിലേക്ക് കടന്നുവന്ന് ഉത്തമ പ്രേക്ഷിതയായി മാറിയ ഒരു ബൈബിൾ കഥാപാത്രം നമുക്ക് മുമ്പിൽ അവതരിക്കുന്നുണ്ട്. ഈശോയും സമരിയാക്കാരിയും തമ്മിലുള്ള കണ്ടുമുട്ടല്, അതാണ് നോമ്പുകാല സന്ദേശമായി ഇന്ന് നാം പരിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സുവിശേഷത്തിലെ ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 4:1 ഒന്ന് തുടങ്ങുന്ന വചനങ്ങളിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കണ്ടുമുട്ടല്. ദാഹിച്ചു പൊരിഞ്ഞ കർത്താവ് ഒരു കിണറിനരികിലെ ദാഹജലം തേടി എത്തുന്ന മനോഹരമായ ചിത്രം, അവിടേക്ക് വെള്ളം ശേഖരിക്കുവാനും വേണ്ടി വന്നെത്തുന്ന സമരിയാക്കാരിയായ സ്ത്രീ, വെള്ളം ചോദിക്കുന്ന കർത്താവ്, അതിന് തർക്കുത്തരം പറയുന്ന ഈ വെള്ളം കോരാൻ വന്ന സ്ത്രീയെ, സാവധാനം ഗൗരവതരമായ ചർച്ചകളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഈ സ്ത്രീ കർത്താവിന്റെ മുമ്പിൽ ഉന്നയിക്കുകയാണ്. അവയ്ക്കൊക്കെയും തൃപ്തികരമായ മറുപടി അവിടുന്ന് നൽകുകയാണ്. ജീവജലത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇടയാവുകയാണ്. ആ സംസാരവേളയിൽ ഈ ജീവജലത്തിന് വേണ്ടി ആവശ്യമുന്നയിച്ച സ്ത്രീയോട് കർത്താവ് അരുൾ ചെയ്തു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരണം. നിത്യരക്ഷയ്ക്ക് കുടുംബത്തിനുള്ള പ്രസക്തിയെ അവിടുന്ന് അവിടെ വ്യക്തമാക്കി. അവൾ മുഴിഞ്ഞു, എനിക്ക് ഭർത്താവില്ല. കർത്താവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു അത്രേ, ഇപ്പോഴുള്ളയാളാകട്ടെ നിന്റെ ഭർത്താവല്ല. തന്റെ ജീവിതത്തെ തുറന്നു കാട്ടിയ കർത്താവിന്റെ മുമ്പിൽ അവളുടെ മനസ്സ് തുറക്കുവാൻ അവളിടയായി. വേഗത്തിൽ അവൾ തിരിച്ചറിഞ്ഞു, ഇവൻ പ്രവാചകന, ഇവൻ ക്രിസ്തുവ മിശിഹായ. തിരിച്ചറിഞ്ഞ കർത്താവിനെ പ്രഘോഷിക്കാൻ അവൾ കുടം അവിടെ വെച്ചിട്ട് ഗ്രാമത്തിലേക്ക് തിടുക്കത്തിൽ പോയി എന്ന് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമവാസികളോടെല്ലാം അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, അവനാവാം മിശിഹ.
ഇവരുടെ ഈ വാർത്ത കേട്ട് അനേകം ആളുകൾ ഈശോയിലേക്ക് കടന്നു വന്നു. കർത്താവിനെ നേരിട്ട് കണ്ട് അവിടുത്തെ വചനങ്ങൾ നേരിട്ട് ശ്രവിച്ച് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, മറിച്ച് ഞങ്ങളുടെ കണ്ണുകൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു, ഞങ്ങളുടെ കാതുകൾ നേരിട്ട് കേട്ടു കഴിഞ്ഞു, ഞങ്ങളുടെ ഹൃദയം ആവോളം അനുഭവിച്ചു കഴിഞ്ഞു. ഈ നോമ്പുകാലത്ത് ഈ ബൈബിളിലെ സംഭവം നാം ഓരോരുത്തരിലും അന്വർത്ഥമാവേണ്ട, യാഥാർത്ഥ്യമാകേണ്ട അനുഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ദിവ്യ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഈ സ്ത്രീക്ക് ഈശോയുമായിട്ടുണ്ടായ കണ്ടുമുട്ടലിലെ 7 വ്യത്യസ്ത പടികളിലൂടെ അവൾ കടന്നു പോകുന്നതായി നമുക്ക് പരിശോധനയിൽ കണ്ടെത്തുവാൻ കഴിയും. സപ്ത പടികൾ എന്ന് അതിനെ വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപരിചിതത്തിലാണ് ആരംഭം കുറിക്കുന്നത്. കർത്താവും ഈ സമരിയാക്കാരിയുമായി ഒരു മുൻ പരിചയവുമില്ല അത്രേ. പക്ഷേ ഈ അപരിചിതനായ ഒരു മനുഷ്യൻ കിണറ്റിനരികിൽ ഇരിക്കുന്നതായി മാത്രം ഈ സ്ത്രീ കണ്ടെത്തുവാനിടയാവുകയാണ്. ഈ അപരിചിതത്വം ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ്, നമ്മെ തേടി വരുന്ന ദൈവത്തിൻ്റെ മനോഹരമായ ചിത്രമാണ്. സിക്കാറിലെ യാക്കോബിന്റെ കിണറിനരികിലെ കാത്തിരിക്കുന്ന ഈശോയിലെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. വളരെ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിലാണ് അവിടെ നമ്മെ തേടി വരുന്നത്. അനുദിന ജീവിത വ്യാപാരങ്ങളിലാവാം, നമ്മുടെ കർത്തവ്യങ്ങളുടെ നിർവഹണത്തിലാവാം, കർത്താവ് നമ്മെ തേടി വരുന്ന നിമിഷത്തെ പാർത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. സാധാരണ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഈ ദൈവത്തെ കണ്ടെത്തുവാനുള്ള അസുലഭമായ ഭാഗ്യം നമ്മിൽ ഉളവാകും. വെള്ളം കോരുന്നത് അത് ഗൃഹജോലികളുടെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ഗൃഹജോലികൾ സാധാരണ ജീവിത വ്യാപാരങ്ങളുടെ നിർവഹണത്തിനിടയിലാണ് വളരെ ആകസ്മികമായി ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവപുത്രനെ കണ്ടെത്തുവാൻ, മിശിഹായെ കണ്ടെത്തുവാൻ ഈ സ്ത്രീക്ക് ഭാഗ്യമുണ്ടാവുന്നത്. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇത് ആകസ്മികം എന്ന് വിളിക്കുക അസാധ്യമാണ്. അവിടുത്തെ കണക്ക് കൂട്ടലുകളിലെ അനാദിയിലെ കാലങ്ങൾക്കും യുഗങ്ങൾക്കും മുൻപ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് അവിടുന്ന് നിശ്ചയിച്ചു വെച്ച തീരുമാനത്തിന്റെ ഭാഗമാണ് ഓരോ വ്യക്തിയുടെയും വീണ്ടെടുപ്പും രക്ഷയും എന്ന് പറയുന്നത്. നമ്മെ തേടി വരുന്ന ദൈവത്തിന്റെ മനോഹരമായ ചിത്രം ഈ അപരിചിതനായ മിശിഹ ആ കിണറ്റിനരികിലെ കാത്തിരിക്കുന്നതിൽ നിന്ന് വ്യക്തമായി നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഈ അപരിചിതത്തിൽ നിന്ന് സാവധാനം നീങ്ങുന്നത് അവ്യക്തതയിലേക്കാണ്. ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഈ സ്ത്രീക്ക് കർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കുവാനുണ്ടായിരുന്നു അത്രേ. അവളുടെ ചോദ്യങ്ങൾക്കൊക്കെയും തൃപ്തികരമായ മറുപടി, അവളിൽ വീണ്ടും വീണ്ടും കൗതുകമുണർത്തുന്ന ഉത്തരങ്ങൾ കർത്താവ് നൽകി. നമ്മുടെയും ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടലിലെ ബന്ധങ്ങളിലെ ഒരു അവ്യക്തതയുടെ ഒരു ഘട്ടം ഉണ്ടായേക്കാം. എന്ത്, എവിടെ, എങ്ങനെ എന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും ഉയർന്നേക്കാം. ദൈവത്തിന് മുമ്പിൽ എളിമയോടും സത്യസന്ധതയോടും കൂടി ഈ ചോദ്യങ്ങളെ വച്ചു കീഴടങ്ങുവാൻ നാം മനസ്സാകുന്നുവെങ്കിൽ വ്യക്തമായ ഉത്തരങ്ങൾ വ്യക്തിപരമായ അനുഭവങ്ങളിൽ അവിടുന്ന് നൽകുമെന്നുള്ളതിൽ ആർക്കും സന്ദേഹം വേണ്ട. ഈ അവ്യക്തതയിൽ നിന്ന് വളരുവാൻ നമുക്ക് കഴിയണം. ഈ അവ്യക്തതയിൽ നിന്ന് ഇവരെ തമ്മിലുള്ള കണ്ടുമുട്ടൽ നീങ്ങുന്നത് അതിശയങ്ങളിലേക്കാണ്. ഒത്തിരിയേറെ അതിശയങ്ങൾ ഈ സ്ത്രീയിൽ ഉണർത്തുവാൻ കർത്താവിന് കഴിഞ്ഞു. ഇവൻ പ്രവാചകനാണോ എന്ന് ഒരു ഘട്ടത്തിൽ അവൾ സംശയിക്കുകയാണ്. അതിശയങ്ങളുടെ പ്രകടനമാണ് അവളുടെ ഉത്തരങ്ങൾ പ്രകടിപ്പിക്കുന്നത്. നാമും ഒരു ഘട്ടത്തിലെ ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടലിലെ, കർത്താവുമായിട്ടുള്ള കണ്ടുമുട്ടലിലെ അതിശയങ്ങളുടെ ഒരവസ്ഥയിലായേക്കാം. അത്ഭുതങ്ങളും കൗതുകകരമായ കാഴ്ചകളും കേൾവികളും അനുഭവങ്ങളും നമ്മെ അതിശയിപ്പിച്ചേക്കാം. ഈ അതിശയ ഘട്ടത്തിൽ നിന്നും വീണ്ടും വളരുവാൻ നമുക്ക് കഴിയണം. അവിടെ നിന്നും ഈ സ്ത്രീയും കർത്താവുമായിട്ടുള്ള കണ്ടുമുട്ടലിലെ നീങ്ങുന്നത് അതിശയങ്ങളിൽ നിന്ന് അനുതാപത്തിലേക്കാണ്. ജീവജലത്തെക്കുറിച്ചുള്ള പ്രതിപാദനത്തിൽ അവ സ്വീകരിക്കുവാൻ മനസ്സായി. ഇവൾ പറഞ്ഞു, നീ ജീവജലം എനിക്ക് തരണം. അവിടെ നരുൾ ചെയ്തു, എന്നിൽ നിന്ന് കുടിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവുകൾ നിർഗളിക്കും അത്രേ. ഈ അനുതാപത്തിലേക്കുള്ള ക്ഷണം അത് ജീവജലം നൽകുന്നതിന് വ്യവസ്ഥയായ കർത്താവ് അവൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. നിന്റെ ഭർത്താവിനെ നീ വിളിച്ചു കൊണ്ടുവരണം. അവൾ ഒരു പരിധിവരെ മറച്ചു വെച്ച് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. രക്ഷപ്പെടുവാൻ വേണ്ടിയാവാം അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുപക്ഷേ ഈ അന്യനെ, അപരിചിതനെ അനുവദിക്കാത്തത് കൊണ്ടാവാം. പക്ഷെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിയപ്പോൾ തീർച്ചയായും അനുതാപത്തിന്റെ അനുഭവങ്ങൾ അവളിൽ തെളിയുകയായി. ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്ന വലിയൊരു സത്യം, അവിടുന്ന് ഔദാര്യപൂർവ്വം നമുക്ക് നൽകുന്ന ജീവജലം, ദൈവത്തിന് നിത്യമായ ജീവൻ, അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ സഹവാസവും അത് സ്വീകരിക്കുവാൻ കഴിയണമെങ്കിൽ ഉത്തമമായ ഒരു അംഗീകരിക്കൽ നമ്മിലുണ്ടാവണം. കണ്ണു തുറപ്പിക്കുന്ന ദൈവമല്ലേ ഇവിടെ. എൻ്റെ ഞാൻ മറച്ചു വെക്കുന്ന ജീവിതാനുഭവങ്ങളാവാം, എൻ്റെ ബന്ധങ്ങളാവാം, അത് ചില ബന്ധനങ്ങളായി മാറിയ ബന്ധങ്ങളാവാം, ഇവയൊക്കെയും ദൈവത്തിന് മുമ്പിൽ മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു വലിയ സത്യത്തിലേക്ക് ഇത് നമ്മെ നയിക്കുകയാണ്.
അതോടൊപ്പം ഇത് നമുക്ക് നൽകുന്ന സന്ദേശം, കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷയുടെ അനുഭവങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയണമെങ്കിൽ അവിടുന്ന് നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിലെ ബന്ധങ്ങൾ അത് ക്രമപ്പെടുത്തുവാനുള്ള ഒരു സത്യസന്ധത, തുറവി നമ്മിലുണ്ടാവണം. അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ മനോഹരമായ ചിത്രമാണ്. അവിടുന്ന് അനുതാപത്തിലേക്ക് നിരന്തരമായിട്ട് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പുകാലം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ അനുതാപത്തിൻ്റെ ചിന്തയാണ്. ഈ അനുതാപത്തിലേക്ക് നമ്മെ നിരന്തരമായിട്ട് ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ ഈ ക്ഷണം വീണ്ടും പാപത്തിലും മ്ലേച്ഛതയിലും പോരായ്മകളിലും ന്യൂനതകളിലും തുടരുവാൻ വേണ്ടിയല്ല. പൗലോസപ്പസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2:4 തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നില്ലേ, നിന്നെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. അവിടുന്ന് അനന്ത കാരുണ്യനിധിയാണ്. ഈ കരുണയെ അവിടുന്ന് നിരന്തരമായി നമ്മിലേക്ക് വർഷിക്കുന്നത് നാം അനുതാപത്തിലേക്ക് കടന്നു വരണമെന്ന അവിടുത്തെ വലിയ ആഗ്രഹത്തിൽ നിന്നാണ്. ദൂർത്തപുത്രന്റെ ഉപമ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ സത്യമല്ലേ, പിതാവിന്റെ കരുണയാ, കരുണാർദ്രമായ കാത്തിരിപ്പ്, അത് അനുതാപത്തിലേക്ക് മകനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാ. ദൈവത്തിന്റെ കരുണയെ വെറുമൊരു ഒരു ബലഹീനതയായി കണക്കാക്കരുത് എന്നല്ലേ ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. അനുതാപത്തിലേക്ക് നിരന്തരമായി നമ്മെ ക്ഷണിക്കുന്ന സവിശേഷമായ കാലഘട്ടമാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. ഈ നോമ്പുകാലത്ത് അവിടുത്തെ കരുണയെക്കുറിച്ച് ഓർക്കുവാൻ നമുക്ക് കഴിയണം. ഈ കരുണയെക്കുറിച്ചുള്ള ഓർമ്മ അത് വളരെ വ്യത്യസ്തമായ എന്നിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടല്ല. ഓർമ്മ വെച്ച നാളെ മുതൽ ഇന്ന് വരെയുമുള്ള എൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ എത്രയോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയെ അനുഭവിക്കുവാൻ അവിടുന്ന് എനിക്ക് ഇട തന്നിട്ടുണ്ട്. ഈ കരുണയോടുള്ള അനുഭവമാ, അവിടുത്തോടുള്ള അടുപ്പമാ, അതാ എന്നിൽ അനുതാപമുണർത്തുവാനിടയാവുന്നത്. ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുമ്പോഴാ എൻ്റെ അപൂർണതകൾ എനിക്ക് വ്യക്തമാവുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിലാ എൻ്റെ അശുദ്ധി എനിക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണതയ്ക്ക് മുമ്പിലാ ഞാൻ അപൂർണനാണെന്നുള്ള ബോധ്യം എന്നിൽ വളരുന്നത്. ഈ അനുതാപത്തിലേക്കുള്ള നമ്മളെ ക്ഷണിക്കല് അത് നയിക്കുന്നത് ഒരംഗീകരിക്കലിലേക്കാണ്. രണ്ട് അംഗീകരിക്കൽ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഒന്ന്, ശമ്രായ സ്ത്രീക്ക് അവളെ തന്നെ അംഗീകരിക്കുവാൻ കഴിഞ്ഞു. ശമ്രായ സ്ത്രീക്ക് ഈശോയിലെ ദൈവത്തെ അംഗീകരിക്കുവാൻ കഴിഞ്ഞു. നമ്മിലും ഉണ്ടാവേണ്ടത് ഈ അനുതാപം അംഗീകരിക്കലിലേക്കാണ്. എനിക്ക് എന്നെ തന്നെ അംഗീകരിക്കുവാൻ കഴിയണം, എന്നെ നയിക്കുന്ന എന്നെ വിളിക്കുന്ന ദൈവത്തെ അംഗീകരിക്കാൻ കഴിയണം. ഈ അംഗീകരിക്കലിൻ്റെ പ്രക്രിയയിൽ നിന്ന് ഉത്തമ പരിശുദ്ധത്വത്തിലേക്ക് അവൾ നയിക്കപ്പെടുകയാണ്. ഗ്രാമത്തിലേക്ക് ഓടി ആളുകളെ ഈശോയിലേക്ക് നയിക്കുന്ന ശമ്രായ സ്ത്രീ, അവളുടെ മൊഴി കേട്ട് കർത്താവിനെ കാണുവാൻ എഴുതിയെത്തുന്ന ആളുകൾ, അവർ പറയുന്ന വലിയ ഉദ്ഘോഷണം ഇനി നീ പറയുന്നത് കൊണ്ടല്ല, നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ്. ഈ നോമ്പുകാലം നമുക്ക് നൽകുന്നതും ഈ ശമ്രായ സ്ത്രീയും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലിലൂടെ അവൾക്കുണ്ടായ അസുലഭമായ ഭാഗ്യം വ്യക്തിപരമായി കുടുംബത്തിൽ സമൂഹത്തിൽ അനുഭവിക്കാനാണ്. അപരിചിതനായി നമ്മെ കണ്ടുമുട്ടുന്ന കർത്താവിനെ, അവ്യക്തതയിൽ നാം കണ്ടുമുട്ടുന്ന കർത്താവിനെ, അതിശയങ്ങൾ നമ്മിൽ ഉണർത്തുന്ന കർത്താവിനെ സ്വീകരിക്കാൻ മനസ്സാകുന്നുവെങ്കിൽ അനുതാപത്തിലേക്ക് അവിടുന്ന് നയിക്കും. ഈ അനുതാപം തീർച്ചയായും അംഗീകാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മെ നയിക്കും. നമ്മെ തന്നെ നാം ആഗ്രഹിക്കുന്നത് പോലെ അംഗീകരിക്കാൻ. ഈ അംഗീകരിക്കുന്നത് തിരുത്തലുകൾക്ക് വേണ്ടിയാ, വളരാൻ വേണ്ടിയാ. ആ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ തുടരാനല്ല, വളരുവാനുള്ള ഈ വലിയ ആഹ്വാനത്തെ സ്വീകരിച്ച്, ഈ ആഹ്വാനത്തിലൂടെ ഈ തമ്പുരാന്റെ ക്ഷണത്തെ സ്വീകരിച്ച് നാം നടത്തുന്ന ജീവിത നവീകരണത്തിലൂടെ ഉണ്ടാകുന്ന ആഴമായ ബോധ്യങ്ങളെ, ആ ബോധ്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരാൻ ഈ നോമ്പുകാല ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ. തമ്പുരാൻ്റെ വലിയ കൃപ ഈ നോമ്പുകാല അനുഭവങ്ങളിലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ചിന്തയിലും നമ്മെ നയിക്കുന്ന വലിയ ഊർജ സ്രോതസ്സായിട്ട് മാറട്ടെ. തമ്പുരാൻ നാം ഏവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മാർപ്പാപ്പായുടെ കീഴിൽ തന്നെ എന്തിനാണ് ഈ പല റീത്തുകള്? ഇത് ഒരുപാട് വിശ്വാസികളില് ഉള്ളിൽ ഉണർന്നു വരുന്ന ഒരു ചോദ്യമാണ്. എല്ലാം കത്തോലിക്ക സഭയല്ലേ, ഒരു പാപ്പല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഈ പലത്? ഏത് പള്ളിയിൽ പോയാലെന്താ? കുർബാന എല്ലാം ഒന്നല്ലേ, ലെറ്റീൻ കുർബാന,
മലങ്കര കുർബാന, സുറിയാനി കുർബാന. അപ്പോൾ എന്തിനായി നിർബന്ധിക്കുന്നത്? ഈ പ്രത്യേകം സ്വന്തം ഇടവേളയിലെ കുർബാനയിൽ തന്നെ പങ്കെടുക്കണമെന്ന്. ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഉത്തരവുണ്ട് താനും. എന്താണ് ഇതിൻ്റെ പ്രധാന ഉത്തരം? സഭയെക്കുറിച്ച് നാം വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന എന്താണ്? ഏകവും പരിശുദ്ധവും ശ്ലൈഹ്യവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. അതിനകത്തൊരു ശ്ലൈഹികതയുടെ കാര്യം പറയുന്നുണ്ട്. സഭയുടെ അടിസ്ഥാനക്കല്ല് ശ്ലീഹന്മാരാണ്. ശ്ലീഹന്മാരും പ്രവാചകന്മാരും ആയ അടിസ്ഥാനം മേൽ നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് എഫേസുസുകാർക്കുള്ള ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ എടുത്ത് പറയുന്ന നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് അപ്പസ്തോലൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉപദേഷ്ടാക്കൾ പലരുണ്ടെങ്കിൽ തന്നെയും വിശ്വാസത്തിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ്. അപ്പോൾ ഒരു പ്രത്യേക പൈതൃകം അദ്ദേഹം അവിടെ അവകാശപ്പെടുകയാണ്. ഇത് തന്നെ തോമസ് ക്ലിയായിക്കും പറയാം, നിങ്ങൾക്ക് ഉപദേഷ്ടാക്കൾ പലതും കാണും, പക്ഷേ നിങ്ങളെ വിശ്വാസത്തിൽ ജനിപ്പിച്ചത് ഞാനാണ് എന്ന് തോമസ് ക്ലിയായിക്ക് പറയുവാൻ അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഭ രൂപീകൃതമാകുമ്പോൾ തന്നെ വിവിധ സംസ്കാരങ്ങളിൽ വിവിധ അപ്പസ്തോലന്മാരിൽ നിന്ന് വിവിധ രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ രൂപം കൊണ്ടു. അത് നിലനിൽക്കാൻ അവകാശമുണ്ട്. ഒരു പൂന്തോട്ടത്തിൽ ഒരേ തരത്തിലുള്ള പുഷ്പങ്ങൾ മാത്രം നിന്നാൽ അത് ഭംഗിയല്ല. പല തരത്തിലുള്ള പുഷ്പങ്ങൾ വരുമ്പോഴാണ് അത് ആകർഷകമാകുന്നത്. സഭയിൽ ഐക്യത്തിന് പ്രാധാന്യമുള്ളത് പോലെ തന്നെ വൈവിധ്യത്തിനും പ്രാധാന്യമുണ്ട്. യൂണിറ്റി ഇൻ മൾട്ടിപ്ലിസിറ്റി. നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗി അതല്ലേ? നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം ഭാഷകളുണ്ട്, പക്ഷെ എല്ലാവരും ഭാരതീയരല്ലേ? രാജ്യത്തിൻ്റെ യൂണിറ്റി ആൻഡ് മൾട്ടിപ്ലിസിറ്റിയുടെ അർത്ഥം കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ സഭയുടെ ഉള്ളിലെ മൾട്ടിപ്ലിസിറ്റിയുടെ അർത്ഥം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ സഭയെ സഭയാക്കുന്നതിൽ അതിൻ്റെ ഏകത്വമുണ്ട്. എവിടെയാണ് ഏകത്വം? ഒന്ന്, മാർപ്പാപ്പ നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം പരിശുദ്ധ പിതാവാണ്, പത്രോസിന്റെ പിൻഗാമി. വിശ്വാസത്തിൽ സഭകളെ ഉറപ്പിക്കുക, അവിടെയും പറയുന്ന സഭകളെ ഉറപ്പിക്കുക എന്ന അദ്ദേഹത്തിന്റെ ദൗത്യം. മാർപ്പാപ്പ എല്ലാ സഭകൾക്കും അതീതനാണ്, എല്ലാ സഭയോടും ഒരുപോലെ പ്രതിബദ്ധതയുള്ള ആളാണ്. ഏതെങ്കിലും കത്തോലിക്ക സഭയുടെ റീറ്റുകളിൽ പ്രശ്നമുണ്ടായാൽ മാർപ്പാപ്പയുടെ അടുത്താണ് സമീപിക്കേണ്ടത്. റോമ ലൊക്കൂത്ത കൗസ ഫിനീത്ത എന്ന് ആദ്യകാലങ്ങളിലും പിന്നീടും പറയുമായിരുന്നു. റോം സംസാരിച്ചു, പ്രശ്നം തീർന്നു. അപ്പം മാർപ്പാപ്പായുടെ റോള് സഭയിൽ അനിവാര്യമാണ്. ഇതില്ലാതെ പോയ സഭകളാണ് അടിപിടി ഭയങ്കരമായിട്ടുണ്ടായി കലഹം വളരെ മൂത്ത് വിശ്വാസം ക്ഷയിക്കാൻ ഇടവരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ ഏറ്റവും വലിയൊരു ദാനമാണ് പരിശുദ്ധ പിതാവ്. വിശ്വാസത്തിൽ ഭിന്നതയുണ്ടാകാതെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിന് അപ്പസ്തോല പ്രധാനിയുടെ പിൻഗാമിയായി ഇന്നും ബെനഡിക്ട് പതിനാറാം പാപ്പ നിലകൊള്ളുന്നു എന്ന കാര്യം നാം അനുസ്മരിക്കേണ്ട. അപ്പൊ സഭയുടെ ഏകത്വത്തിന്റെ ഒരു പ്രധാന ഘടകം മാർപ്പാപ്പായാണ്. രണ്ടാമത്തെ ഘടകം കൂദാശകളാണ്. ഈ മൂന്ന് റീത്തല്ല സഭയിലുള്ളത്, 21 സഭകളുണ്ട്. അതിൻ്റെ ഒരു റീത്ത് മാത്രമാണ് ലെറ്റീൻ റീത്ത്. ബാക്കി റീത്തുകൾ ധാരാളമുണ്ട്. ഭാരതത്തിൽ മൂന്ന് റീത്തുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രത്യേകത. മലങ്കര, ലത്തീൻ, സുറിയാനി. എന്നാൽ മറ്റ് റീത്തുകളുണ്ട്. അർമേനിയൻ റീത്തുണ്ട്, ബൈസൻറ്റൈൻ റീത്തുണ്ട്, കോപ്റ്റിക് റീത്തുണ്ട്, പല റീത്തുകളുണ്ട്. അപ്പോൾ ഈ എല്ലാ റീത്തുകളുടെയും അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ 7 കൂദാശകൾ മാത്രമേ ഉള്ളൂ. 7 കൂട കൂദാശകളൊന്നും ഒരിടത്തുമില്ല. അത് ഐക്യത്തിൻ്റെ മറ്റൊരു ഘടകമാണ്. മാമോദിസ തൊട്ടുള്ള 7 കൂദാശകൾ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എല്ലാ സഭകളിലും ഒറ്റ വിശ്വാസ പ്രമാണമേ ഉള്ളൂ. ആ വിശ്വാസ പ്രമാണം എല്ലാവരും ചൊല്ലുന്നത് നിത്യാവിശ്വാസ പ്രമാണം, സ്ലീഹന്മാർ വിശ്വാസ പ്രമാണവും എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ആ പ്രമാണം ഒന്ന് തന്നെയാണ്, അവിടെ വ്യത്യസ്തതയില്ല. അപ്പം ഈ മൂന്ന് ഘടകങ്ങളാണ് സഭയുടെ ഒന്നിപ്പിൻ്റെ ഐക്യത്തിൻ്റെ പ്രധാന തലങ്ങൾ. എന്നാൽ മൾട്ടിപ്ലിസിറ്റിയുടെ രംഗം സഭ ആദ്യ കാലം തൊട്ടേ സംരക്ഷിച്ചു പോന്നതാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ രൂപീകൃതമാകുന്ന ആരാധനയുടെ ആവിഷ്കാര രീതികൾ,
വ്യത്യസ്ത സഭകളുടെ ഭരണക്രമ രീതികൾ, വ്യത്യസ്ത സഭകൾ രക്ഷയുടെ രഹസ്യത്തെ കാണുന്ന ദൈവശാസ്ത്ര ആഭിമുഖ്യങ്ങൾ, വ്യത്യസ്ത സഭയിലെ ആത്മീയ അനുഷ്ഠാന പ്രക്രിയകൾ, ഇതൊക്കെ ആരംഭം തൊട്ട് തന്നെ കത്തോലിക്ക സഭ സംരക്ഷിച്ചു പോന്നിരുന്നതാണ്. അതിന് ഭംഗം വന്നപ്പോഴാണ് ഇന്ത്യയിലെ സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ ഒരു സഭ 52 തോമസ് ലീഹായിൽ നിന്ന് ജനിച്ച സഭയാണ്. ലോകത്തിൽ എവിടെയും സഭയുണ്ടായിട്ടുണ്ടോ ആ നിമിഷത്ത് തന്നെ ഇന്ത്യയിലും സഭയുണ്ടായി. ഭാഗ്യപ്പെട്ട സമൂഹമാണ് നമ്മൾ, ഒരു അപ്പസ്തോലിന് വിശ്വാസം സ്വീകരിച്ചത്. പക്ഷേ ആ സഭയ്ക്ക് രൂപീകൃതമായിരുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു, ഒരു ആരാധനക്രമമുണ്ടായിരുന്നു, അതോട് ചേർന്ന് ഒരു ആത്മീയ അനുഷ്ഠാന രീതികളുണ്ടായിരുന്നു. കൊളോണിയൽ പീരീഡിൽ മിഷണറിമാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ലത്തീൻ പോലെ എല്ലാം ആക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായ റിയാക്ഷൻ ഉണ്ടായി, പൊട്ടിത്തെറിയലുണ്ടായി, കുറേ പേര് വിഭജിക്കപ്പെട്ടു പോയി. അപ്പോൾ ഈ വൈവിധ്യത്തെക്കുറിച്ചുള്ള ധാരണ ഇന്നുള്ളതുപോലെ അന്നില്ലായിരുന്നു. വത്തിക്കാൻ കൗൺസിലാണ് ഈ വൈവിധ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രബോധം നൽകിയത്. എന്തിലൊക്കെയാണ് വൈവിധ്യം? പ്രധാനമായും ബലി അർപ്പിക്കുന്ന ആരാധന ക്രമ രീതികളിൽ. ബലിയൊന്നു തന്നെയാണ്, പക്ഷെ ആവിഷ്കാര രീതി വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ബലിയർപ്പണം നമ്മെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ ആരാധനക്രമമുണ്ട്, സുറിയാനി ആരാധനക്രമമുണ്ട്, മലങ്കര ആരാധനക്രമമുണ്ട്. ഒരു വിശ്വാസിക്ക് ഏത് ആരാധനക്രമത്തിലും പങ്കുചേരാൻ അവകാശമുണ്ട്. എന്നാൽ ഇടവക തലത്തിലുള്ള ആരാധനയിലുള്ള പങ്കുചേരലിന് മറ്റൊരു മാനമുണ്ട്, അത് പിന്നീട് പറയുന്നതാണ്. ഇവിടെ രണ്ടാമത്തെ വൈവിധ്യം എന്താണ്? എല്ലാ സഭയ്ക്കും അതിൻ്റെതായ ഭരണരീതിയുണ്ട്. അതിപ്പോഴല്ലേ സീറോ മലബാർ സഭയുടെ അംഗങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്. 1991 പടിയറപ്പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായി നിശ്ചയിക്കുകയും എല്ലാ രൂപതകളും മെത്രാന്മാരും ചേർന്ന് ഒരു സിനഡ് രൂപീകൃതമാകുകയും ചെയ്തതോടുകൂടി ഈ സഭയുടെ ഭരണക്രമം പണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തു എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടത്. ഈ ഭരണക്രമം ലത്തീൻ ഭരണക്രമത്തിൽ വ്യത്യസ്തമാണ്. ഇവിടെ സിനഡൽ ഭരണമാണ് നടക്കുന്നത്. അതിനേതായ പ്രത്യേക രീതിയുണ്ട്. പെർമനന്റ് സിനഡുണ്ട്. അനുദിന കാര്യങ്ങൾ നിശ്ചയിക്കാനായി മേജർ ആർച്ച് ബിഷപ്പിന് സ്വാഭാവികമായും സഭാ തലവന്റെ സ്ഥാനമുണ്ട്. അതുകൊണ്ടല്ലേ ഈ സ്ഥാനത്തെ ആദരിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിനെ കർദ്ദിനാളായി വാഴിക്കാൻ ഇടയായത്. അപ്പോൾ വ്യത്യസ്തമായ ഭരണക്രമം എന്ന് പറയുന്നത് ഒരു വൈവിധ്യമാണ്. വ്യത്യസ്തമായ ഭരണ രീതികൾ എന്ന് പറഞ്ഞു അതിൻ്റെതായ നിയമങ്ങൾ, രൂപതാ നിയമങ്ങൾ, സഭാ നിയമങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തതയുള്ളതാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ പ്രത്യേകത വൈവിധ്യത്തിൻ്റെതാണ്, വ്യത്യസ്തമായ ദൈവശാസ്ത്ര രീതികളുണ്ട്. അതായത് രക്ഷയുടെ രഹസ്യത്തെ നോക്കിക്കാണുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. ഈശോയുടെ കുരിശിലേക്ക് നോക്കുക, ആ കുരിശിൽ അത് വിഭാവന ചെയ്യുന്ന കർത്താവിന്റെ പീഡാനുഭവമാണ്. ഈശോ മിശിഹ തന്റെ പീഡാനുഭവത്തിലൂടെ നമ്മെ രക്ഷിച്ചു. പക്ഷെ ഈശോ മിശിഹ ഇപ്പോഴും കുരിശിൽ തന്നെ കിടക്കുന്നു എന്ന് നാം കരുതുന്നില്ല. ഈശോ ഉത്ഥാനം ചെയ്തു, ഉത്ഥിതനായ നാഥിൽ നിന്ന് പരിശുദ്ധാത്മാ പ്രവഹിക്കുന്നു. അപ്പം പൗരസ്ത്യ സഭകൾ കൂടുതൽ ഊന്നൽ നൽകിയത് ഈ ഉത്ഥിതനായ നാഥനും പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിനുമാണ്. അതേസമയത്ത് പാശ്ചാത്യ സഭ കൂടുതൽ ഊന്നൽ നൽകിയത് പീഡാനുഭവത്തിന്, അവരുടെ സംസ്കാരവും പശ്ചാത്തലവും അതായിരുന്നു. കുറേയേറെ യുദ്ധങ്ങളുടെ കാലഘട്ടം ഈ പീഡാനുഭവത്തിന്റെ നടുവിൽ മനുഷ്യൻ വേദനിക്കുമ്പോൾ ആകെ അഭയം നൽകിയിരുന്ന, ആശ്രയം നൽകിയിരുന്ന ഈ കുരിശാണ്. അപ്പം അവിടെ അത് കൂടുതൽ പ്രസക്തമായിരുന്നു. ഇവിടെ പ്രസക്തി ഇല്ലാതെ വരുന്നില്ല. പക്ഷേ ഈ സഭ പ്രാമുഖ്യം നൽകുന്ന ദൈവശാസ്ത്ര ചിന്ത ഉത്ഥിതനായ നാഥനിൽ കേന്ദ്രീകരിക്കുന്നതും പരിശുദ്ധാത്മാവിനുള്ള ഭക്തിയുമാണ് എന്ന കാര്യം ഇതിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട, അത് മറ്റൊന്നിനെ തള്ളിക്കളയലല്ല, ഉൾക്കൊള്ളലാണ്. എന്നാൽ ചിലതിനെ എടുത്ത് ഉയർത്തി കാണിക്കുന്നതാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദൈവശാസ്ത്രത്തിന് അനുസൃതമായ അനുഷ്ഠാനങ്ങളാണ് ആരാധനക്രമത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ കുരിശുവരത്തിരുന്നാൽ ലത്തീൻ ആരാധന പ്രകാരം അത് ബുധനാഴ്ചയാണ്, നമ്മുടേത് തിങ്കളാഴ്ചയാണ്. ഇതിനകത്ത് വൈരുദ്ധ്യമൊന്നുമില്ല. ഒരാരാധനയുടെ ക്രമത്തിൽ അതിൻ്റെ ദൈവശാസ്ത്ര ചിന്തയനുസരിച്ച് വരുന്ന വ്യത്യസ്തത കാണാം, പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആധ്യാത്മിക ശൈലിയിലുള്ള വ്യത്യാസം, ഭരണക്രമത്തിലെ വ്യത്യാസം, ദൈവശാസ്ത്രത്തിലെ വ്യത്യാസം, ബലി അർപ്പിക്കുന്ന ആരാധന വ്യത്യാസം, ഇത്രയും വൈവിധ്യങ്ങൾ
അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. അത് ഭംഗിയാണ്, ആസ്വാദ്യജനകമാണ്. അല്ലാതെ എല്ലാ റീത്തും കൂടെ ഉടച്ചു വാർത്തിട്ട് ഉടനെ അങ്ങോട്ട് ഒറ്റ റീത്താക്കി കളയാം എന്ന ചിന്ത മൗഢ്യമാണ്. ഇതിന്റെ ആരംഭം തന്നെ ആദിമ സഭയിലാണ്. അഞ്ച് പാത്രിയാർക്കേറ്റുകളായി സഭ രൂപം കൊള്ളുകയും അതിന്റെ റോമൻ പാത്രിയാർക്കീസിന് മറ്റ് പാത്രിയാർക്കീസുമാരോട് ബന്ധമുണ്ടാവുകയും ചെയ്ത ആദിമ സഭയിലെ രൂപീകരണം തന്നെയാണ് ഇതിന്റെ പിൻപിൽ കിടക്കുന്ന ചരിത്രയാഥാർത്ഥ്യം. നോമ്പുകാലം ദൈവവചനം തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിട നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നീട തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിട ശേഷം നിൻ ജീവനിലേക്കു പകർത്ത ദൈവരാജ്യം സന്നിധിയിൽ ഒന്നു ചേർന്നീടാ